ഹായ് ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം പതുക്കെയാണ് സംസാരിക്കുക. ഇപ്പോൾ വെളുപ്പിനെ 3:30 ആയിട്ടുണ്ട്. അമ്മ റെഡിയായി അടുക്കളയിൽ കാപ്പി ഇടുന്നു. ആ അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ മേടിച്ച പുതിയ സ്റ്റിക്സ്. കൊള്ളാം അമ്മു, എനിക്ക് പഴയതിനൊക്കെ എനിക്ക് ചേർന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പഴയ ഓൾഡ് സ്പെക്സ് ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടല്ലോ. സോ ഇതാണോ മറ്റേതാണോ നല്ലതെന്ന് പറഞ്ഞേക്കണേ. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കൂടിയിട്ടോ? ഈ കണ്ണിന് അത്യാവശ്യം നല്ല പവർ ആയിട്ടുണ്ട്. പവർ മീൻസ് കണ്ണിൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇതും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്പെക്സും ലെൻസും ഒക്കെ യൂസ് ചെയ്താൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. വലിയ കാര്യമായിട്ട് ഉണ്ട് കേട്ടോ, വലിയ കാര്യമായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വ്ളോഗ് മാത്രമല്ല, ഇന്നലെ നൈറ്റ് എനിക്ക് സർപ്രൈസ് ആയിട്ട് അനിയത്തി ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കേക്ക് കട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ബിക്കോസ് എല്ലാ ഇയറിലും അങ്ങനെയാണ് പതിവാണത്. ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാനും ഗോഗുവും ബേബിയും കൂടിയിട്ട്. അപ്പം ഞങ്ങൾ നാട്ടിലെ കാണൂലല്ലോ, ഞങ്ങളങ്ങ് പോവും. അതുകൊണ്ട് ടാശായിട്ട് രാത്രി 12 മണിക്ക് തന്നെ എനിക്ക് ഗിഫ്റ്റൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഗോഗുപ്പി കേക്കൊക്കെ കഴിച്ചുകൊണ്ട് വന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് വായിക്കുന്ന ശീലമുണ്ട്. സോ എനിക്ക് നല്ലൊരു സ്റ്റോറി കിട്ടിയപ്പോഴത്തേനും ഞാൻ രാത്രി ഉറക്കം ഒഴിച്ചു, ഒറ്റ ഒരു പോളെ കണ്ണടയ്ക്കാതിരുന്നിട്ട് വായിച്ചിട്ട് ഇന്നലെ രാത്രിയിൽ വായിച്ചിട്ട് എനിക്ക് മെനഞ്ഞാന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ആയപ്പോഴത്തേന് ഞാൻ ഒരു 8 മണിയായപ്പോഴത്തേന് കയറി കാണുന്നു. ഇപ്പോൾ രാത്രി 12 മണിയായപ്പോൾ ഇവരൊന്ന് വിളിക്കുമ്പോഴാണ് ഉറക്കം എണീക്കുന്നത്. എനിക്കറിയാം ഉണ്ടാവുമെന്ന്, എനിക്കറിയാം എന്തെങ്കിലും കാണുമെന്നറിയാം. ഒന്ന് ഈ ഗിഫ്റ്റ് വരും അല്ലെങ്കിൽ കേക്ക് കട്ടിങ് ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അമ്മാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ കേക്ക് എപ്പോഴാണ് ഇവിടെ വെച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇവരെല്ലാം മുഖത്തോട് പോകുന്നു നോക്കി, ഇവർക്ക് സർപ്രൈസ് ചെയ്യാനായിട്ട് ഇറങ്ങിയാൽ ഞാൻ ഉറക്കം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അമ്മാമ്മ പറഞ്ഞു, ആ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ പിന്നെ മുകളിൽ പോയി കേക്കൊക്കെ കട്ട് ചെയ്തു. ഇത് ദേവി മേടിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ. അതും എനിക്കറിയാം, എല്ലാ വർഷവും ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ കാണും. ഒന്നി കുറയാതുള്ള ഗിഫ്റ്റ്സ് അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. സോ അതുണ്ടായി. പിന്നെ ഗോഗുവിൻ്റെ ഗിഫ്റ്റ് നമ്മൾ സ്വിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് ഒരു കുറേ ഒരു ടു വീക്സ് മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു എന്ന്. അത് ഞാൻ ഈ സ്വിഫ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. ബട്ട് എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും നമ്മുടെ ലൈഫിലൊരു നല്ലൊരു നിമിഷം. നമ്മുടെ മറ്റേ വണ്ടിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിലേത്. മറ്റേതിന് അങ്ങനെ മൈലേജ് കുറവാണ് ഞങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ. സോ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കട്ടെ വിചാരിച്ചിട്ട് മേടിച്ചതിന് കഴിഞ്ഞ് എൻ്റെ ജന്മനാളിൻ്റെ അന്നാണ് നമ്മൾ ആ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ പേരിലേക്ക് ആക്കിയതിന് ശേഷം റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബർത്ത്ഡേ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് പറയുകയാണ്, നമ്മുടെ ലൈഫിലേക്ക് പുതിയ ഒരു അതിഥി കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്വിഫ്റ്റാണ്, 2016 മോഡല്. കൊള്ളാം, അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വണ്ടി. നമ്മളായിട്ട് നല്ല ഇണക്കമൊക്കെ ആയിട്ടോ വണ്ടി. ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പം നമുക്കിപ്പം ഫസ്റ്റ് നമുക്ക് ഇന്നലത്തെ ബർത്ത്ഡേയുടെ ഒരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ കേക്ക് കട്ടിങ് എല്ലാം കൂടെ കണ്ടേച്ചും വരാം. എന്നിട്ട് നമുക്ക് അമ്മേനൊക്കെ ഉണ്ടാക്കാനായിട്ട് എയർപോർട്ടിൽ പോയി. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. വണ്ടി കയറി നല്ല ഉറക്കം ഉറങ്ങണമെന്ന് വിചാരിക്കുകയാണ്. കാശി ബേബി നല്ല ഉറക്കമാണ്. ആളെ തട്ടി എണീപ്പിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് വരട്ടെ. അമ്മാമ നേരത്തോടെ പറഞ്ഞു തായെന്ന്. ആ സിറ്റ് ഔട്ടൊക്കെ ഇവർ രണ്ടുപേരും കൂടി വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം സെറ്റപ്പും ആക്കി വെച്ചിട്ടുണ്ട്. ചരണേച്ചി ഇവിടെ എത്തി. കട്ട് ചെയ്ത് സമയായി. Happy birthday to you.
അങ്ങനെ നമ്മളിതേ കേക്കൊക്കെ കട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടാവുമെന്ന്. കാര്യം എല്ലാ കൊല്ലവും അത് ഉണ്ടാവാറുള്ളതാണ്. സോ ഈ കൊല്ലം എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിയായിരുന്നു. കഴിഞ്ഞ വർഷം ഗോകു ഇല്ലായിരുന്നു, പിന്നെ ഞാൻ ക്യാരിങ് ആയിരുന്നു. ഇപ്രാവശ്യം എല്ലാ കൊല്ലത്തെക്കാളും ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നമ്മുടെ കൂടെ എന്താ, ഇതുവരെ ഞാനൊരു അമ്മയുടെ മകളായിരുന്ന ഞാൻ ഇപ്പോൾ എനിക്കൊരു മകനായി, ഞാനൊരു അമ്മയായി. സോ അതിന് അതിൻ്റെതായ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മുഖത്ത് ഈ ഒരു സന്തോഷക്കുറവ് തോന്നുന്നു. എനിക്ക് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ട് എൻ്റെ ഫേസിൽ അത്ര സന്തോഷം തോന്നുന്നില്ല എന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ നല്ല ഉറക്കമാണ്. തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ലൊരു നോവൽ കിട്ടി എനിക്ക്. ഈ നോവൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖമില്ല. ഫുള്ളായിട്ട് ഇന്ന് വായിച്ചു. പിന്നെ രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി. പക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ, വഴിയിൽ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോരേണ്ടി വന്നു. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊന്നുമില്ല, എല്ലാം വലിയത് തന്നെ. എല്ലാത്തിനും അതിനതിൻ്റെതായ വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ചെറുത് വലുതെന്നൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഈ ചുരിദാർ ഇഷ്ടമായി. നല്ല കളർ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ഡേയിലെ വീഡിയോയിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. സിസ്റ്റർ എടുത്ത് തന്നിട്ടുള്ളൊരു ചുരിദാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കളർ അങ്ങനെ ഇല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ കളർ. പിന്നെ പിന്നെ എന്തുട്ടാ പറയുക, ഉറക്കം എണീറ്റിട്ട് നിൽക്കുന്നതിനാണ് ഈ മുഖത്ത് ആ ഒരു ചടപ്പുള്ളത്. ആകെ വല്ലാണ്ടിട്ട് ഞാനേതോ വേറൊരു ലോകത്തായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നല്ല ഉറക്കമായിരുന്നു, തലേന്ന് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് 8 മണിയായപ്പോൾ കയറി കിടന്ന് ഉറങ്ങിയതാണ്. 12 മണിയായപ്പോൾ തന്നെ എനിക്ക് വിളിച്ചു ഉണർത്തി. അപ്പം അതിൻ്റെ ഒരു ഉറക്കച്ചടവാണ് ഫേസിലുള്ളത്. അത് ഈ ഒരു ടോപ്പ് എനിക്ക് അമ്മ എടുത്താണ് ഞാനോ കേട്ടോ. ഞങ്ങളുടെ അമ്മ നാട്ടിൽ എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ അമ്മ നാട്ടിലുണ്ടാവാറില്ല. മിക്കവാറും ഓൾ ടൈമിൽ അമ്മ ദുബായിൽ തന്നെ ആയിരിക്കും. ഇപ്പം ഇക്കൊല്ലമാണ് കുറേ നാൾ കൂടിയിട്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ അമ്മ ഇന്ന് പോയി. അതിൻ്റെ ചെറിയൊരു വിഷമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു പോരും. ബിക്കോസ് അമ്മയുടെ വിസ എക്സ്റ്റെൻഡ് ആവാ എക്സ്റ്റെൻഡ് അല്ല തീരാനായി. അപ്പോൾ അത് പുതുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ അമ്മ പോയിട്ട് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഓഗസ്റ്റിൽ തിരിച്ചു വരും. ഗോകു പോകുന്ന കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഗോകു പോകുമ്പോൾ ഒരു പോക്ക് പോകുമ്പോയിട്ട് പിന്നെ നമ്മൾ ഞാൻ അതെ എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ ഭയങ്കര വിഷമം ഗോകു പോവാത്തേന്. ഗോകു ഉടനെ പോകും കേട്ടോ. പോയിട്ട് ഇവർ ഒരുമിച്ച് തിരിച്ചു പോരും. പിന്നെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ആയിരിക്കും പോകണം. പിന്നെ ചിലപ്പം മേ ബി എൻ്റെ ബ്രദർ ഉണ്ടാവും കേട്ടോ അടുത്ത പ്രാവശ്യം ദുബായിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് പുതിയ സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയണം. സ്റ്റാഫ് വെറും സ്റ്റാഫ് അല്ല നമുക്ക് വേണ്ടുന്നത്. മൊബൈലിൻ്റെ സർവീസ് അറിയാവുന്ന അറിയാവുന്ന ഒരു സ്റ്റാഫിനെ വേണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പർ പ്രൊഫൈലിൽ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നമ്മുടെ എന്താ ഷോപ്പിൻ്റെ പേജ് ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം. അതിൽ നമ്പർ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പറ്റുന്നില്ലെങ്കിൽ ഫിനിഷ് കപ്പിൾ ഓഫീഷ്യൽ അല്ല, ഫിനിഷ് കപ്പിൾ എന്നുള്ള പേജിൽ. കാര്യം നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ നാട്ടിലെ ഷോപ്പല്ല, അജ്മാനിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. മൊബൈലിൻ്റെ ഷോപ്പാണ്. അപ്പം അവിടെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സർവീസ് സ്റ്റാഫിനാണ് ആവശ്യമുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ നമ്മുടെ നമ്മുടെ ഒരു നമുക്ക് നമ്മുടെ ഒരു സ്വന്തം ആളെ പോലെ. ബിക്കോസ് നമ്മൾ കൂടുതലും നാട്ടിലായിരിക്കും. അപ്പം അവിടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് വില്ലിങ് ആണ് എന്നൊരാൾ നമുക്കും കൂടെ തോന്നണം. ഓക്കെ ആണ് ആൾ, പെർഫെക്റ്റ് ആണ്. നമുക്ക് ഒരു ഷോപ്പ് അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടൊരു 10 ദിവസം 1 മാസമൊക്കെ നമുക്ക് നാട്ടിലേക്ക് പോരുമ്പോൾ നമുക്ക് അത്രത്തോളം ജെന്യൂൻ ആയിട്ട് നല്ലൊരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്കും ബെനിഫിറ്റാണ്, നിങ്ങൾക്കും ബെനിഫിറ്റാണ്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഇപ്പം ബ്രദേഴ്സോ ഹസ്ബൻഡോ കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ വേക്കൻസി അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഇതേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം. അപ്പം നമ്മൾ ഷോപ്പിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്ന ആദ്യം ഞാൻ കോൺടാക്ട് നമ്പർ തരാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. നമുക്ക് വേണ്ടത് ഞാൻ എടുത്ത് പറയുകയാണ്, നമ്മുടെ മൊബൈൽ ഷോപ്പാണ് ഷോപ്പിലേക്ക് വേണ്ടുന്നത്. മൊബൈൽ ടെക്നീഷ്യനാണ്. അപ്പം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം നാട്ടിൽ ലാംഗ്വേജ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചോളൂ. പോകൂ ഹിന്ദി തമിഴ് ഹിന്ദി എല്ലാവർക്കും ഒന്നും ഹിന്ദി അറിയണമെന്നില്ലല്ലോ. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മതി. ഹിന്ദി ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടല്ലോ ഇംഗ്ലീഷ്
വലിയതായിട്ട് ഇംഗ്ലീഷ് പോവും, വലിയതായിട്ട് പോവില്ല. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ പോണത് ഹിന്ദിയാണെന്ന് തോന്നുന്നല്ലേ. ഒരു അപ്പം ഈ ഡ്രസ്സെല്ലാം എനിക്ക് അനിയത്തി എടുത്ത് തന്നെയാണ് കേട്ടോ. കാര്യം ഇതെനിക്ക് തരുന്നതിന് മുമ്പ് എനിക്കറിയാം എനിക്കത് അവൾ തരും എന്നുള്ള കാര്യം. ബിക്കോസ് എനിക്ക് ഒരു ഞങ്ങൾ ഏഴാം ഒരു 7 വയസ്സൊക്കെ തൊട്ടിട്ടാണ് നമുക്കൊരു അറിവൊക്കെ ആവുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് അമ്മയും പപ്പയും സെപ്പറേറ്റഡ് ആണ്. സോ അമ്മ ദുബായിലായിരുന്നു, പപ്പ നാട്ടിൽ. ഞങ്ങൾ നിന്ന് പഠിച്ച് വളർന്നൊക്കെ അമ്മമ്മയുടെ കൂടെയാണ്. അപ്പം ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ലോകം അതാണ്. അപ്പം അവൾ എനിക്ക് തരുമെന്നും അവളുടെ ബർത്ത്ഡേ ആകുമ്പോൾ ഇതുപോലെ തന്നെ ഞാനും എടുത്ത് വെക്കുമെന്നും അവൾക്കും അറിയാം. നമ്മൾ ആ ഒരു 7 വയസ്സ് തൊട്ടിട്ട് ഞങ്ങളെ കൊണ്ടിട്ട് പറ്റുന്ന എന്താണോ, അന്ന് പൈസ ഒന്നും വലുതായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. സോ നമുക്കറിയാം ബർത്ത്ഡേ ആവുമ്പോൾ, എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ അവൾ എനിക്ക് എന്തായാലും കരുതും എന്നുള്ള കാര്യം എനിക്കും അറിയാം, അവളുടെ ബർത്ത്ഡേ ആകുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കരുതും എന്നുള്ള കാര്യം അവൾക്കും അറിയാം. അത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ വലിയ സന്തോഷമാണ് കേട്ടോ അത്. കാര്യം ഈ ഒരു ഡേക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെയുള്ള എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം അവൾ തരുന്ന ഈ ഗിഫ്റ്റുകളാണ്. അത് ഒരു കൊല്ലവും എനിക്ക് മുടങ്ങാറും ഇല്ല, എന്താ എനിക്കൊന്നും ഇഷ്ടപ്പെടാതെ പോയിട്ടും ഇല്ല. അവൾ എടുക്കുന്ന എല്ലാ സാധനവും എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതുമായിരിക്കും, അത്രമാത്രം ഞാൻ എനിക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും അവൾ എടുത്തു തരുന്നത്. ഒന്നെങ്കിൽ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. അതും എൻ്റെ ടേസ്റ്റ് എന്താണോ അത് അവൾക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഞങ്ങൾ രണ്ടുപേരുടെ ടേസ്റ്റ് ഒരുപോലെയാണ്, അവൾക്ക് ഇഷ്ടമുള്ള സാധനം എനിക്കും ഇഷ്ടമാവും, എനിക്കിഷ്ടമുള്ള സാധനം അവൾക്കും ഇഷ്ടമാവും. സോ അതുകൊണ്ടിട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വരില്ല. അവൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, എന്നാലും ഞാൻ ഇടയ്ക്കോട് ചോദിക്കും ദേവി ഇത് കൊള്ളാവോ എന്നൊരു 2 മാസം മുമ്പേ ചോദിക്കും. അവൾക്ക് കൊള്ളാമെന്ന് പറയാൻ എനിക്ക് എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അവൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം 2 മാസം മുമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇതും അവൾ കുറേ നാൾ കൊണ്ടിട്ട് എടുത്ത് വെക്കുന്നതായിരിക്കണം. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അതെങ്ങനെയുണ്ട്? ദേവൻ അങ്ങനെ ഞാൻ കാറ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ കാർ. നമ്മൾ ലുലുവിൻ്റെ അടുത്ത് എത്തി. കാറിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വെളുപ്പിനെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, ബിക്കോസ് നല്ല ടയേർഡായിരുന്നു. പിന്നെ ഇരുട്ടായ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്, വീട്ടിൽ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് അല്ല സെക്കൻഡ് ഹാൻഡ് ആണ്. എന്നാൽ കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ പുതിയൊരു അതിഥി വന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഞാൻ അമ്മ പോവുകയാണ്, അതിൻ്റെ ചെറിയ വിഷമം ഉണ്ട് കേട്ടോ. പക്ഷേ വലിയ വിഷമമില്ല, കാര്യം 2 മാസം വേണ്ടി വരില്ലോ. 1.5 മാസം കഴിയുമ്പോഴത്തേനും അമ്മ കഴിഞ്ഞ് പോരും. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരിക്കും തിരിച്ച് പോണത്. ഇപ്പം അമ്മയുടെ വിസ കഴിയാനായി, അങ്ങനെയാണ് കേട്ടോ അമ്മ പോണത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് ചോദിച്ചാൽ അമ്മ എന്ത് ചെയ്യുകയാണെന്ന്, അമ്മയ്ക്ക് അവിടെ മെസ്സ് നടത്തുകയാണ് ഫുഡിൻ്റെ. സോ അമ്മ പോകാനായിട്ട് ഇറങ്ങി, ഞങ്ങൾ വണ്ടിക്കകത്ത് ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അമ്മേനെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങ് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ചെത്താറായി, എത്തിയിട്ട് നേരെ ബെഡിൽ ചെന്ന് കിടന്നുറങ്ങുക. അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ കേക്കട്ടിൽ നിന്ന് തഴഞ്ഞ് കിടന്നപ്പോൾ തന്നെ 12 മണി 12 കിടന്നു, പക്ഷെ ഉറങ്ങിപ്പിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. ഒന്നുറങ്ങാണ്ട് സെറ്റ് ആവൂല, കാര്യം അത്രയും ദൂരം ഇനി പോവാനും വൈകുന്നേരം അമ്പലത്തിൽ പോവാം, തമിഴ്നാട്ടിൽ പോവാം. നടക്കൂല, ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. അതാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്, ഇല്ലെങ്കിൽ നേരെ ആ വഴി പോകത്തെ ഉള്ളായിരുന്നു. ഇന്നലെ സെറ്റ് ആവും ഞങ്ങൾ വിചാരിച്ചു, പക്ഷെ ഇന്നലെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാര്യം എല്ലാം കൂടെ വലിച്ചു കയറ്റി ഒറ്റ വീഡിയോക്കകത്ത് കൊള്ളിച്ചു കഴിഞ്ഞാല് കാണാൻ നിങ്ങൾക്കും സുഖം ഉണ്ടാവില്ല. എഡിറ്റ് ചെയ്യാൻ എനിക്കും മെനക്കേടായിരിക്കും, പോസ്റ്റ് ചെയ്യാനൊക്കെ വലിയ മെനക്കേടായിരിക്കും. പോണ വഴിയിൽ നെറ്റ്വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തട്ടിയോ, നെറ്റ്വർക്ക് ഇല്ലാന്നുണ്ടെങ്കിലേ. സോ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.